ഇവിടെ ആരും ഇല്ലേ? ജയപ്രകാശ് ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഉറങ്ങാനും വരുമാവോ എന്നുള്ള പ്രതീക്ഷയില്ല. ഞാനും അമ്മയും കേറിയിരിക്കും. ഞാൻ അയാളുടെ ഓഫീസിൽ പോയിരുന്നു. അവിടെ നിൽക്കുന്ന ഗണേശനാണ് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞത്. മൊബൈലിൽ ഗണേശൻ കുറെ വിളിച്ചു, കിട്ടിയില്ല. കുടിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കപ്പ് ചായ കഴിച്ചതാണോ? വേണ്ട, ചായ മതി. രണ്ട് ഇഡ്ലി എടുത്താ ബുദ്ധിമുട്ടാവില്ലല്ലോ. ഏയ് ഇല്ല. എന്താ ഏട്ടനെ കാണാൻ? സ്ഥലം വിൽക്കാനോ വാങ്ങാനോ മറ്റോ ഉണ്ടോ? ആ, അങ്ങനെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാ ഞങ്ങൾ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടത്. പക്ഷെ ഇപ്പോ അയാൾ വിചാരിച്ചതെങ്കിലും പണി ശരിയാവുമെന്നറിയാനാ വന്നത്. ഈ പ്രായത്തിൽ എവിടെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു പണി. ആളുകൾക്ക് പണി കൊടുക്കാൻ മൂപ്പര് ബെസ്റ്റ് ആണെന്ന് എല്ലാരും പറയാറുണ്ട്. എന്താ? അതെന്റെ ഏട്ടനുള്ളൊരു പണിയാ. എന്നെ പെണ്ണു കാണാൻ വരുന്ന ടീമാ. ഓക്കെ, ഈ പ്ലേറ്റ് എടുത്തു. ആ അപ്പൊ ചായ. ഏതായാലും വിശപ്പ് മാറിയല്ലോ. ചായ ഒരു തരത്തിലെ അഹങ്കാര, അത് പതുക്കെ മതി. വരിക വരിക. നമസ്കാരം. ഇരിക്കോളാ. മുൻപ് കണ്ടതായി ഇല്ല, നമ്മൾ ആദ്യ. പക്ഷെ നല്ല പരിചയം തോന്നുന്നുണ്ട്. ഇവിടുത്തെ ആരായിട്ട് വരും? ഇവിടുത്തെ ഇരിക്കുമോനെ. പ്രകാശനം ഒന്ന് പുറത്തേക്ക് പോയി, ഇപ്പൊ വരും. വന്നോട്ടെ, ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങും. ഒരു കാരണവര് BMHൽ ലേശം മോശം കണ്ടീഷനിൽ കിടക്കലുണ്ട്, അവിടെ ഒന്ന് കയറണം. പിന്നെ ഡേറ്റിന്റെ കാര്യം, ഇപ്പൊ കണ്ടുവച്ചിരിക്കുന്നത് നവംബർ 26 ശനിയാഴ്ചയാണ്. അന്ന് അവധി ആയതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കും ചെയ്യാലോ. എന്താ യശോദരെ? ഓ, അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാ, നവംബർ 26 പറഞ്ഞാല് വൃശ്ചികം 10 ശനിയാഴ്ച തീർക്കട്ടെയാണല്ലോ. അർക്കാര മന്ദവാരേഷു ക്രിയതേ നാതിശോഭന എന്നാണ്. ശനിയാഴ്ചയും തൃക്കേട്ടയും ഒത്തുവന്നാൽ വലിയ ദോഷ. ഇത് ജ്യോതിഷികളാരെങ്കിലും കുറിച്ച് എന്നാണോ? ഓ, അങ്ങനെ വലിയ കേമപ്പെട്ട ആളൊന്നല്ല നമ്മളവിടെയുള്ള. ഒട്ടും ശുഭകരമല്ലാത്ത ദിവസം. വൃശ്ചികത്തിലാണെങ്കിൽ നവംബർ 21 തിങ്കളാഴ്ച നോക്കിയാല് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി, ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി, ഏറെ നന്നാവും. വേണച്ച ഒരു നല്ല ജ്യോതിഷിയായിട്ട് കൺസൾട്ട് ചെയ്തോളൂ. ഓ, അങ്ങനെ ആവട്ടെ. നവംബർ 21 തിങ്കളാഴ്ച. പിന്നുള്ള കാര്യം അറിയാലോ. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? നാലാള് ചോദിക്കുമ്പോ പറയാനൊരു കണക്ക് വേണമല്ലോ. അപ്പോഴല്ലേ തരക്കാര് തമ്മിലാണ് ബന്ധം ഉറപ്പിച്ചതെന്ന് തോന്നുള്ളൂ. കാശായി വാങ്ങുന്നവനോട് ആർക്കും അങ്ങനെ യോജിപ്പില്ല. അതും കൂടി ഓർണമെന്റ്സായി കൊടുക്കുന്നതാവും നല്ലത്. ഇപ്പോഴും ഈ രീതികളൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് ബഹുവിചിത്രണേ. രക്ഷിതാക്കൾ തമ്മിൽ ഉറപ്പിക്കുന്ന കച്ചവട ഉടമ്പടിയാണോ സത്യത്തിൽ വിവാഹം? ആണും പെണ്ണും പരസ്പരം മനസ്സറിഞ്ഞെടുക്കേണ്ട തീരുമാനമാകണ്ടേ അത്? അതാണല്ലോ, അവര് തമ്മിൽ കണ്ടിഷ്ടപ്പെട്ടതാണല്ലോ ഇതിന്റെ തുടക്കം. എന്നിട്ട് അവരെന്താ ഈ കച്ചവടത്തിൽ ഇടപെടാതെ മാറുന്നു കളഞ്ഞ്? വിൽപ്പനയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ മനസ്സിലെ ഇഷ്ടം മറക്കാൻ തയ്യാറാകുമോ രണ്ടുപേരും? പ്രായമായ ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മുൻതലമുറ ചെയ്ത് അവരും ആവർത്തിക്കുന്നു എന്ന് മാത്രം. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യമാണ് കഷ്ടം. അവരിനി ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് നിന്റെ വീട്ടുകാരുടെ ആസ്തി എത്രയാന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പിന്നെ കാര്യങ്ങൾ ഈസി ആയല്ലോ. സോറി,
ഡൗറിയുടെ കണക്കറിയാൻ വേണ്ടി വന്നതല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അല്ല, ഒന്ന് വെറുതെ അറിയാനുള്ള, അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, അറിയണം. കുറഞ്ഞു പോകില്ല എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത തകർത്ത് നമുക്ക് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യാം. ഇല്ല സർ, ഞാനാ പറയുന്നത്, ഒരു ഡിമാൻഡും ഇല്ല എനിക്ക്. ഇനി ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താനാണെങ്കിലും ഞാൻ തയ്യാറാ. കൈനിറയെ കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ് ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യുക. ഈ വീട്ടിലെ ആരാ എന്നോട് ചോദിച്ചു? ആരുമല്ല, ഒരു വഴിപോക്കനെന്ന് കരുതിയാൽ മതി. ഞാൻ പറഞ്ഞത് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇല്ല സർ, ഇത് പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാവും അങ്ങേക്ക് ഇവിടെ വരാൻ തോന്നിയത്. വിശന്ന് വലഞ്ഞ് കയറി വന്ന എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ തയ്യാറായ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം. ഇറങ്ങട്ടെ, നല്ലത് വരും.